In a world with infinite choices, take the chance to be yourself because we are who we choose to be. St. Francis School, Vaniambalam, affiliated to CBSE, Delhi. Phone 9048496069. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം PAK ടെക്സ്റ്റോറിയം വണ്ടൂർ. രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്തിൽ നിന്ന് അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പോരൂർ മണ്ഡലം കമ്മിറ്റി വണ്ടൂർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടഞ്ഞു. 3:20 നിലമ്പൂരിൽ നിന്നെത്തിയ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിനു മുന്നിൽ 5 മിനിറ്റ് മുദ്രാവാക്യം മുഴക്കിയ പ്രവർത്തകരെ RPFും പോലീസും ചേർന്ന് നീക്കം ചെയ്തു. പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെൻറ്റിനെതിരെ ആ BJP ഗവൺമെൻറ്റും അദാനിമാരും അംബാനിമാരും തമ്മിലുള്ള ബന്ധം പാർലമെൻറ്റിനകത്തും രാജ്യത്തിനകത്തും നിരന്തരമായി സംസാരിച്ചു എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് ഭരണകൂടങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട MPയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും മുൻ AICCയുടെ പ്രസിഡൻ്റ് കൂടിയായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത നടപടി BJPയുടെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇതിന് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ രാജ്ഭവൻ്റെ മുമ്പിലും അതുപോലെ തന്നെ ഡൽഹി ആസ്ഥാനമാക്കിക്കൊണ്ടും നിരന്തരമായ സമരങ്ങൾ ഇന്നു മുതൽ AICC നേതൃത്വം ആരംഭിക്കുകയാണ്. ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യമെമ്പാടും വ്യാപിപ്പിക്കും. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ സമരരംഗത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് നിരന്തരമായ പരിപാടികൾക്ക് നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2019 കർണാടകയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ച വാചകത്തിനെതിരെ ഗുജറാത്തിലെ സൂറത്തിൽ ഒരു ഗുജറാത്തിലെ BJPയുടെ MLA കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയുണ്ടായത്. കോടതി വിധി വന്ന് ഏറ്റവും പരമാവധി ശിക്ഷയായ 2 വർഷം തടവ് എന്നുള്ള ശിക്ഷ രാഹുൽ ഗാന്ധിക്ക് വിധിച്ച് മണിക്കൂറുകൾക്കകം ഒരു പാർലമെൻ്റ് അംഗത്തെ അയോഗ്യനാക്കുന്ന നടപടിയും അതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അടിയന്തരമായി വയനാട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ BJP കാണിച്ച ദുഷ്ടലാക്കും അത് രാഹുൽ ഗാന്ധിയെ പേടിപ്പിച്ച് നിശബ്ദനാക്കുക എന്ന് തന്നെയാണ്. അതിന് കൃത്യമായി രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു, ഞാൻ സവർക്കറല്ല, ഞാൻ ഗാന്ധിയാണ്, ആരോടും മാപ്പ് പറയില്ല, ഞാൻ പറയാനുള്ളത് രാജ്യത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, എൻ്റെ ശബ്ദം
രാജ്യത്തിന്റെ ശബ്ദം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് രാഹുൽ ഗാന്ധി അർദ്ധശങ്കക്കിടയില്ലാതെ പറഞ്ഞു. ഒരു കാര്യം ഈ രാജ്യത്ത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്, മോഡിക്കെതിരെ, RSSനെതിരെ, ഈ രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന സംഘങ്ങൾക്കെതിരെ, ഇപ്പോൾ ഈ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, ഇവിടെ പോലീസും CRPFും ഉൾപ്പെടെയുള്ള ഇവിടെ ആളുകൾ നമ്മുടെ സമരത്തെ തടയാൻ വേണ്ടി വന്നു. നാളുകളിൽ ഈ സ്ഥാപനത്തെയും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടും കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീറെഴുതി കൊടുത്തുകൊണ്ടും മോഡിയുടെ തീരുമാനം വരും. അത് കേരളത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റ് തുലക്കുന്നത് പോലെ തന്നെയാണ്. ആ വിറ്റ് തുലക്കുന്ന ആ ഇന്ത്യയുടെ പൊതുമുതൽ വാങ്ങാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സംസാരിക്കുന്നത്. അത് നിർഭയം ഇനിയും ഈ RSSന്റെ സംഘപരിവാർ ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിൽ നെഞ്ചുവിരിച്ച് ഇനിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സംസാരിക്കുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഷൊർണൂർ RPF ഇൻസ്പെക്ടർ ക്ലാരി വത്സയുടെ നേതൃത്വത്തിലുള്ള സംഘവും റെയിൽവേ പോലീസ്, വണ്ടൂർ പോലീസ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. 60 വരുന്ന പ്രവർത്തകർ തീവണ്ടിക്കു മുന്നിൽ 5 മിനിറ്റോളം കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി. തുടർന്ന് അധികൃതർ ഇവരെ നീക്കം ചെയ്തു. കണ്ടാലറിയുന്ന 10 പേർക്കെതിരെ അതിക്രമിച്ചു കയറുക, യാത്രക്കാരെ ശല്യപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് പോരൂർ മണ്ഡലം ഭാരവാഹികളായ NB ജേഷ്, CSHബീർ, CSുഹൈൽ, KJിനാസ്, TSഫാറംഷി, PFയസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം. അനീസാൺ ഗോൾഡ് സൂഖ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, AM ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.